സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വഴങ്ങിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന സി പി എം പോളിറ്റ്ബ്യൂറോ തീരുമാനം കേസ് സി ബി ഐക്ക് വിടണമെന്ന കെ കെ രമയുടെയും ആർ എംപിയുടെയും ആവശ്യത്തെ വി എസ് അച്യുതാനന്ദൻ പിന്തുണച്ചിരുന്നു വി എസ്സിന്റെ പ്രസ്താവനയുടെ തൊട്ടടുത്ത ദിവസം പോളിറ്റ്ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി ഏത് വ്യക്തമാക്കി എന്നാൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് തുടക്കത്തിലെ നിലപാട് കേന്ദ്ര നേതൃത്വം മാറ്റിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തോടെയുള്ള പോലീസ് അന്വേഷണത്തിനുശേഷമാണ് സിബിഐ അന്വേഷണം വേണമെന്ന ആർ എംപിയുടെ ആവശ്യം സി പി എം സംസ്ഥാന നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് സിബിഐ അന്വേഷണം വേണമെന്ന അവകാശവാദം പ്രത്യേക അന്വേഷണ സംഘം കുറ്റക്കാരെന്ന് കണ്ടെത്താത്ത നേതാക്കളെ കൊടുക്കുകയെന്ന രാഷ്ട്രീയ ലാക്കാണ് ഇതിനു പിന്നിൽ സിബിഐ അന്വേഷണത്തോടെ എതിർപ്പില്ലെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ബാഹ്യപ്രേരിതമായ അന്വേഷണത്തിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതായി പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി നീക്കത്തിനു പിന്നിലെ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രകാശ് കരാട് പറഞ്ഞു ബിക്കോസ് ആ സ്റ്റേറ്റ് ലീഡർഷിപ്പ് is not been implicated in the 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 case. If, if the purpose of inquiries are for this, everybody will understand the political motive behind ശേഖരം വധക്കേസിലെ കുറ്റപത്രത്തിൽ സി പി എം അംഗങ്ങളെ തെറ്റായി ഉൾപ്പെടുത്തി യു ഡി എഫ് സർക്കാർ സി പി എം നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നത് തുടരുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും മൂന്ന് കൊലക്കേസുകളിൽ ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമാണെന്നും പോളിറ്റ് ബ്യൂറോ ആരോപിച്ചു എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ